Welcome back to my channel. I am going to make a mango pickle. I am going to make a little bit of a pickle. I am going to cut it. 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 I am going to mix it. നമുക്ക് മൂടി വെക്കാം ഇത് ഒരു ഓവർനൈറ്റ് ഫുൾ ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് നാളെയാണ് ഞാൻ പൊടികളൊക്കെ ചേർക്കുന്നതും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കിനെ കാണാം ഇന്നലെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്ന മാംഗോ ആണ് ഇത് ഇത് നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ച് നല്ല ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇനി നമ്മുടെ പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് തവണ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഞാൻ ഇവിടെ ഉലുവയും കടുകും ഉണക്കമുളകും കായവും കൂടി വറുത്ത് പിടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് കടുക് ഉലുവ പിന്നെ കുറച്ച് കായപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് വിനാഗിരിയുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്ത കാരണം നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത് പക്ഷെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നത് എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കടുകും ഉലുവയൊക്കെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിനൊപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ വഴന്നു വരട്ടെ അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇപ്പം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം മാങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ തീ അല്പം കുറച്ച് വെക്കണം ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് സ്പൂൺ നാല് ചെറിയ സ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പിക്കിളിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ ഉലുവയും കടുകും കായവും ഉണക്കമുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ് ആ പൊടി ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പം പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം നമ്മുടെ അച്ചാർ ഇപ്പം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മാങ്ങ ഉപ്പിട്ട് വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്
ഇതിലേക്ക് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ആദ്യം ആ ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ. ഓവറായിട്ട് എണ്ണ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അതേപോലെ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടികളൊന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല. അപ്പം നല്ലപോലെ മാങ്ങയിലെല്ലാം നല്ലപോലെ മസാലയെല്ലാം പിടിച്ച് റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിന് ഞാൻ തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഭരണിയിലോട്ട് ആക്കത്തുള്ളൂ. ഭരണിയിലോ ചെറിയ കുപ്പിയിലോ ഒക്കെ ആക്കി വെക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം പുറത്തുനിന്നൊന്നും വാങ്ങിക്കാണ്ട് സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. വേഗം ഉണ്ടാക്കാൻ പറ്റും. മാങ്ങ കട്ട് ചെയ്യുന്ന താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായിട്ടുണ്ട്. ഇതിന് ഞാൻ മൂടി വയ്ക്കുകയാണ്. തണുത്തതിന് ശേഷം ഞാൻ കുപ്പിയിലാക്കാം. അപ്പം നമ്മുടെ അച്ചാർ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ല കുറുകി ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഭരണിയിലേക്കാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഈ പിക്കിളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. 2 കിലോ മാങ്ങ കൊണ്ട് പിക്കിൾ ഇട്ടിട്ട് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഒരു ഭരണിയിലാക്കിയതിന് ശേഷം ഈ ഒരു ഭരണി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഓക്കെ ബൈ, താങ്ക് യു.